വലിയ താപസവേഷം ധരിച്ച് മാമുനിയുടെ വേഷത്തിൽ കാലനേമിരിക്കുകയാണ്. ആ ആശ്രമത്തിൽ ചെന്ന് വന്ദിച്ചു നമസ്കരിച്ചു ഹനുമാൻ, എന്നിട്ട് ബോധിപ്പിക്കുകയാണ്. രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യർത്ഥമായി ക്ഷീരാംബുരാശിക്കു സമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പുറഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. അല്ലയോ മഹാത്മാവേ, ഞാൻ രാമൻ്റെ ദൂതനാണ്, ഹനുമാൻ എന്നാണ് എൻ്റെ പേര്, വായുപുത്രനാണ്, അഞ്ജനയുടെ പുത്രനാണ്. രാമകാര്യാർത്ഥം ക്ഷീരാംബുവിലേക്കാണ് ഞാൻ പോകുന്നത്, ക്ഷീരസമുദ്രത്തിലേക്ക്. ഇവിടെ ഇപ്പോൾ വന്നത് ദേഹരക്ഷാർത്ഥമാണ്, ദാഹം സഹിക്കാൻ വയ്യ. എവിടെയും ഒട്ടും തങ്ങി താമസിക്കരുതെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് എവിടെയാണ് വെള്ളമെന്ന് അങ്ങൊന്ന് പറഞ്ഞു തരണമേ. ഇപ്രകാരം ഹനുമാൻ പറഞ്ഞത് കേട്ട് രാക്ഷസൻ വളരെ കാരുണ്യഭാവം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, മാമകമായ കമണ്ഡലുസ്ഥം ജലം ആമയം തിരുവോളം കുടിച്ചിടുക, പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞോന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവ വീരനിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാവ്. അല്ലയോ ഹനുമാൻ, എൻ്റെ കമണ്ഡലുവിലെ വെള്ളം നീ മതിയാവോളം കുടിച്ചോളൂ. അനന്തരം നല്ല പഴങ്ങൾ ഭക്ഷിച്ച് എല്ലാ ദുഃഖവും ക്ഷീണവും മാറും വിധം കുറച്ചു നേരം ഉറങ്ങിക്കൊള്ളൂ. നീ പരിഭ്രമിക്കേണ്ട, എൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഞാൻ എല്ലാം കണ്ടിരിക്കുന്നു, സുവ്യക്തമായി ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, എല്ലാ വാനരന്മാരും ലക്ഷ്മണനും മാനവവീരനായ രാമനാൽ നിരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് ക്ഷീണവും മോഹവും എല്ലാം വെടിഞ്ഞെഴുന്നേറ്റിരിക്കുന്നു. അവരെല്ലാവരും ഒത്തൊരുമിച്ച് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്രകാരം കാലനേമി പറയുകയാണ്. ഇത്തമാകർണ്യ ചൊന്നൻ കവി പുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേദാഹമതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. ഇപ്രകാരം ആ കാലനേമി പറഞ്ഞത് കേട്ടപ്പോൾ വാനരശ്രേഷ്ഠനായ ഹനുമാൻ പറഞ്ഞു, അങ്ങ് വലിയ കാരുണ്യശാലിയാണല്ലോ, എനിക്ക് വലിയ ദാഹമുണ്ട്, അതുകൊണ്ട് അങ്ങയുടെ കമണ്ഡലുവിലെ വെള്ളം എനിക്ക് മതിയാവില്ല, ഒരു ജലാശയം എനിക്ക് പറഞ്ഞു തരൂ. വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കെന്നു ഭൂയോ മുദാ കാലനേമിയും ചൊല്ലിനാൻ. ഇപ്രകാരം ഹനുമാൻ പറഞ്ഞ സമയത്ത് ആ കാലനേമി തൻ്റെ മായ കൊണ്ട് ഒരു ബ്രഹ്മചാരിയെ സൃഷ്ടിച്ചു. വേഗം തന്നെ നീ ജലാശയം കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. തുടർന്ന് വളരെ സന്തോഷത്തോടു കൂടി ഹനുമാനോട് പറഞ്ഞു, വേഗം ഈ ബ്രഹ്മചാരിയുടെ കൂടെ പോയി കണ്ണ് പൂട്ടി വെള്ളം കുടിച്ചുകൊള്ളൂ, എന്നിട്ട് വേഗം തന്നെ തിരിച്ചു വരൂ. ഔഷധം കണ്ടെത്താനുള്ള എളുപ്പമുണ്ടാകാൻ ഞാൻ നിനക്കൊരു മന്ത്രോപദേശം ചെയ്യാം. ഇത് കേട്ട് വളരെ വിശ്വാസത്തോടു കൂടി ആ ബ്രഹ്മചാരിയുടെ കൂടെ വെള്ളം കുടിക്കാൻ പോയി. കണ്ണുമടച്ച് വെള്ളം കുടിക്കുമ്പോൾ വലിയ ഭയങ്കരിയായൊരു മുതല ഹനുമാനെ വിഴുങ്ങാൻ തക്ക വിധം അവിടത്തേക്ക് വന്നു.
ആ സമയത്ത് കണ്ണുമൊഴിച്ച് ഹനുമാൻ നോക്കുകയാണ്. ഈ ഒരു ആഖ്യാനം തുടരുന്നു, നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.